നമസ്കാരം. കണ്ണൂരിൽ രാഷ്ട്രീയ പാർട്ടികൾ തീറ്റിപ്പോറ്റി വെള്ളവും വളവും നൽകിയ ക്രിമിനലുകൾ ഇപ്പോൾ പുരയ്ക്കുമേലെ ചായുന്ന വൻ മരങ്ങളായി മാറിയിരിക്കുകയാണ്. 7 പതിറ്റാണ്ടായി നടമാടുന്ന കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തിൽ 2 പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് കൊലപാതകം മാത്രം ചെയ്യാൻ പരിശീലനം ലഭിച്ച പ്രൊഫഷണൽ സംഘം അരങ്ങുവാഴാൻ തുടങ്ങിയത്. കില്ലർ സ്ക്വാഡായി അറിയപ്പെടുന്ന ഇവരെ സംരക്ഷിക്കുകയും സംഘർഷവേളകളിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നതായിരുന്നു പാർട്ടി നേതാക്കളുടെ പ്രധാന രീതി. എന്നാൽ കണ്ണൂരിൽ കഴിഞ്ഞ കുറേ കാലമായി അക്രമ രാഷ്ട്രീയത്തിന് സാധ്യത മങ്ങിയതോടെ ഇവർ സ്വർണ്ണ കുഴൽപ്പണ കടത്തിലേക്കും മദ്യ ഇറച്ചിക്കോഴിക്കടത്തിലേക്കും തിരിഞ്ഞു. ഇതോടെയാണ് പാർട്ടികൾക്ക് അതീതമായ വൻ സാമ്പത്തിക ശക്തിയായി ഇവർ മാറാൻ തുടങ്ങിയത്. സാമ്പത്തിക താല്പര്യമുള്ള ചില പ്രാദേശിക നേതൃത്വവും ഇവരോടൊപ്പം ചേർന്നതോടെ ഭരണത്തിലും രാഷ്ട്രീയത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും ആഴത്തിൽ വേരുള്ള വൻ മാഫിയ തന്നെ കണ്ണൂരിൽ രൂപപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് വിമാനത്താവളം മുതൽ ബാംഗ്ലൂർ വരെ നീളുന്ന ഒരു അധോലോക ഇടനാഴി തന്നെ ഇവരുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് സൂചനകൾ. ഇതുകൂടാതെ തൃശൂർ മുതൽ തിരുവനന്തപുരം വരെ കൊട്ടേഷൻ പണിക്കും പോകുന്നുണ്ട്. കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണം പിടികൂടിയ സംഭവത്തിൽ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘത്തലവൻ കണ്ണൂരിലെ അർജുനായ െങ്കിയെ കഴിഞ്ഞ ദിവസം തന്നെ CPM പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. CPMന് കൊട്ടേഷൻ സംഘത്തിലെ വ്യക്തികളുമായി ഒരു ബന്ധമില്ലെന്നും കൊട്ടേഷനെ കൊട്ടേഷനായി തന്നെ കാണണമെന്നും അർജുനായെങ്കി പാർട്ടിയിലില്ലെന്നും കഴിഞ്ഞ ദിവസം രാവിലെ CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ വ്യക്തമാക്കിയിരുന്നു. 3 കൊല്ലത്തിലധികമായി CPMന്റെയോ DYFIയുടെയോ മെമ്പർഷിപ്പിലോ പ്രവർത്തന മേഖലയിലോ ഇല്ലാത്തയാളാണ് താനെന്ന് അർജുനായെങ്കി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതോടുകൂടെ പാർട്ടിയെ വെളുപ്പിക്കാൻ കഴിഞ്ഞെന്ന വിശ്വാസത്തിലാണ് എല്ലാവരുമെന്നാണ് സോഷ്യൽ മീഡിയയുടെ ആരോപണം. അർജുനായെങ്കി വിഷയത്തിൽ സഖാക്കൾ തന്നെ 2 ചേരിയിൽ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. അർജുനായെങ്കിയുടെ നിരപരാധിത്വം തെളിയുമെന്നും സഖാവ് വീണ്ടും വെളിച്ചത്ത് വരണമെന്നും പറയുന്ന സഖാക്കളുമുണ്ട്. എന്നാൽ അർജുനായെങ്കി നിഷ്കരണം തള്ളിപ്പറയാനും പാർട്ടി മടിക്കാത്ത സ്ഥിതിക്ക് സഖാക്കളും അത് തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. അർജുന് പാർട്ടിയുമായി ബന്ധമില്ലെന്ന് വ്യക്തമാക്കി CPM കൈകഴുകിയതോടെ പാർട്ടി തീരുമാനത്തിനെതിരെയും ചിലർ രംഗത്തുണ്ട്. CPM പോറ്റി വളർത്തിയ ഭീകരന്മാരെ പിടിച്ചാൽ ഇതുപോലുള്ള തള്ളിപ്പറയൽ സ്ക്രിപ്റ്റുമായി ഓരോ കൂലിയെഴുത്തുകാർ ഇറങ്ങിക്കൊള്ളും. ഈ ഉടായിപ്പൊക്കെ പിണറായിയുടെ അടിമകളുടെ അടുത്ത് ചെലവാകൂ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. ജീവിതത്തിൽ ഇതുവരെ ഒരു കൂലിപ്പണിക്ക് പോലും പോവാത്ത നിനക്ക് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ലക്ഷങ്ങൾ വില വരുന്ന കാറും ഐഫോണും ആഡംബര ജീവിതവും ഒക്കെ എങ്ങനെയുണ്ടായി? നേരത്തിന് ചോറ് തിന്നുന്നവർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. എന്തൊക്കെ പോസ്റ്റിട്ട് മെഴുക്കിയാലും നിനക്ക് ഫേസ്ബുക്കിൽ ഈ കാണുന്ന ഫാൻ ബേസ് എല്ലാം ഉണ്ടായത് പാർട്ടിയിലൂടെ തന്നെയാണ്. അത് മറക്കണ്ട. അർജുനായെങ്കിയുടെ വാർത്തയിൽ രോഷം കൊണ്ട ചില സഖാക്കളുടെ മറുപടി ഇങ്ങനെയായിരുന്നു. പാർട്ടികൾക്ക് വേണ്ടി വെട്ടാനും കൊല്ലാനും എന്തിനുവേതിനും പോയവർ ജയിലിലെത്തിയാൽ ഉറ്റ ചങ്ങാതിമാരാണ്. പുറത്തിറങ്ങിയാൽ പണമുണ്ടാക്കേണ്ട പ്ലാനുകളാണ് ഇവർ ജയിലിൽ വെച്ച് ചർച്ച ചെയ്തിരുന്നത്. പുറംപണിയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം മാന്യമായി പങ്കിടാനും ഇവർ ശ്രദ്ധിക്കാറുണ്ട്. ഇവർ ചേരിതിരിഞ്ഞ് സ്വർണ്ണക്കടത്ത് കുഴൽപ്പണത്തിന് കൂട്ടുപോവുകയും മറ്റേ സംഘം വിവരം തട്ടിക്കൊണ്ടുപോകാനെത്തുന്നവർക്ക് കൈമാറുകയും ചെയ്യുന്നതാണ് രീതി. TP വധക്കേസിലെ പ്രതികൾക്ക് വേണ്ടി ജയിലിൽ കിടക്കുമ്പോൾ പോലും ലക്ഷങ്ങളാണ് പുറത്ത് ആളെ വെച്ച് ഇത്തരത്തിൽ സമ്പാദിച്ചിരിക്കുന്നത്. ജയിലിലുള്ള ഇവർ കവർച്ച ആസൂത്രണം ചെയ്യുകയും പുറത്തുള്ള ടീം അംഗങ്ങൾ നടപ്പിലാക്കുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെ തട്ടിയെടുത്ത സ്വർണം കണ്ടെത്താനായി സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ തലശ്ശേരി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഹോട്ടലുകളിൽ മുറികളെടുത്ത് മധ്യസ്ഥ ചർച്ച നടത്തിയിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. ഇത്തരം പ്രശ്നങ്ങളിൽ ചില ഉന്നത നേതാക്കൾ വരെ പങ്കെടുക്കാറുണ്ടെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസിയുടെ വരെ റിപ്പോർട്ടുകളിൽ നിന്നും സൂചിപ്പിക്കുന്നത്. ചാവക്കാടും തൃശൂരും കൊച്ചിയിലും തിരുവനന്തപുരത്തും ബാംഗ്ലൂരിലും വരെ ഇവർക്ക് കൂട്ടാളികൾ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അഴീക്കൽ അർജുന്റെ സംഘത്തിന്റെ പെരുമ്പാവൂരിലെ ഗുണ്ടാ നേതാവായ അനസിന്റെ സംഘവുമായും അടുത്ത ബന്ധമുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തമായ ശൃംഖല തന്നെ രൂപപ്പെട്ടതായാണ് പോലീസ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. വെബ് ഡെസ്ക് തത്വമേനുസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരും.